മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ നവകേരള യാചന സദസ്സ് സംഘടിപ്പിച്ച യുഡിഎഫ് തറക്കല്ലിട്ട് 10 വർഷം തികയുമ്പോഴും ആശുപത്രിയുടെ നിർമ്മാണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് യുഡിഎഫ് വേറിട്ട പ്രതിഷേധം ഒരുക്കിയത്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം ശോഭിക വെഡ്ഡിംഗ്സ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. 2013 നവംബർ 30 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടം പണി പൂർത്തിയാക്കുവാൻ പണം നൽകാതെ കാസർഗോഡ് ജനതയെ വഞ്ചിച്ച് നവകേരളം സൃഷ്ടിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കറങ്ങുകയാണെന്നാരോപിച്ച യുഡിഎഫ് കാസർഗോഡ് മണ്ഡലം മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നവകേരള യാചനാ സദസ്സ് സംഘടിപ്പിച്ചത്. ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജ് പരിസരത്തായിരുന്നു സമരം സംഘടിപ്പിച്ചത്. നേതാക്കളുടെ കയ്യിലെ യാചനാപാത്രത്തിൽ പ്രവർത്തകർ നാണയത്തുട്ടുകളും നോട്ടുകളും ഇട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി സമരം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രിയിലെല്ലാം സർജറിക്കുള്ള സംവിധാനമുണ്ട്, പക്ഷേ അനസ്തേഷ്യ കൊടുക്കാൻ സംവിധാനമില്ല. അനസ്തേഷ്യ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുക? മാത്രമല്ല, കാസർഗോഡ് ഒരു അപകടമുണ്ടായാൽ, ഒരു ആളിൻ്റെ രക്തം വാർന്നു വെച്ചാൽ മരണ ഉറപ്പ. ഈ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വരെ ഒരു ട്രോമ കെയർ സെൻ്റർ ഇല്ല. മാത്രമല്ല, നമുക്ക് കാത്തിലാബ് സ്ഥാപിച്ചു, കാർഡിയോളജിസ്റ്റ് ഇല്ല. കാർഡിയോളജിസ്റ്റ് ഇല്ലാതെ എന്തിനാണ് കാത്തിലാബ്? ഈ ജില്ലയിൽ ന്യൂറോളജിസ്റ്റ് ഇല്ല, നെഫ്രോളജിസ്റ്റ് ഇല്ല. ഒരു അമ്മയും കുഞ്ഞും ആശുപത്രി ഉണ്ടാക്കിയിട്ട് മന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയതല്ലാതെ ഇന്നും അത് ഒരു ആളില്ലാത്ത ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. കാസർഗോഡ് മണ്ഡലം യുഡിഎഫ് മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി ചെയർമാൻ മാഹിൻ കേളോട്ട് അധ്യക്ഷത വഹിച്ചു. സി ടി അഹമ്മദ് അലി, എൻ എ നെല്ലിക്കുന്ന് എം എൽ എ, എ കെ എം അഷ്റഫ് എം എൽ എ, ജെ എസ് സോമശേഖര, രവി മാസ്റ്റർ, ഹമീദ് അലി കന്തൽ, എ കെ ഷെരീഫ്, ബാലകൃഷ്ണ ഗാംഭീര, ശ്യാമപ്രസാദ് മാനിയ, അൻവർ ഓസോൺ, ആയിഷ മുഹമ്മദ് അലി, ബി ശാന്ത, എം അബ്ബാസ്, ഫാത്തിമത്ത് ജാനാസ്, രാധാകൃഷ്ണ നായിക്, സെറീന മുസ്തഫ തുടങ്ങിയ നിരവധി നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും യാചനാ സദസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.